ജിൻഡോ, എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഭരണഘടന കയ്യിലേന്തിക്കൊണ്ട് പാർലമെന്റിലേക്ക് വരാമെന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത്? ഇന്നത്തെ ദിവസമാണ് ഇന്ത്യയിൽ ഈ പുതിയ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഭരണഘടനയുമായിട്ട് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ഭരണഘടനയുടെ ഒരു ചെറുപതിപ്പും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രചരണം, അത് ആ പ്രചരണം എത്തി നിൽക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് ഒരു വിലയും കൊടുക്കാതെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രി ഭരണഘടനയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഭരണഘടനയെ തൊട്ടുമുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചത് രാഹുൽ ഗാന്ധി കയ്യിലുയർത്തി പിടിച്ച ആ ചെറിയ ഭരണഘടനയുടെ പതിപ്പുമായി തുടങ്ങിയ ആ പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാർലമെൻറ്റിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ ഈ ഭരണഘടനാ പതിപ്പുമായിട്ട് കയറാനുള്ള കാരണം നിരവധിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഭരണഘടനയുമായി ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മാർച്ച് തുടങ്ങുന്നത് ഗാന്ധി പ്രതിമയിരുന്ന സ്ഥലത്ത് നിന്നാണ്. മഹാത്മാഗാന്ധിയുടെ നിഴലിനെയും പ്രതിമയെയും പോലും ഭയപ്പെടുന്ന രീതിയിലേക്ക് ബി ജെ പി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ സന്ദേശം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രചരണം തുടങ്ങുന്നത്. ഇവിടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണ്, മോടി കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ, ഗാന്ധി ഇല്ലാതെ ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്ത് സൗന്ദര്യമുണ്ടെന്ന ബി ജെ പിക്കാർ പറയുന്നത്? ഗാന്ധി ഇല്ലാതെ എന്ത് ഗാന്ധിയുടെ പ്രതിമ കൊണ്ടുണ്ടാകുന്ന അസൗകര്യം എന്ന് പറഞ്ഞാൽ അതൊരു അസംബന്ധമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിളക്കുമാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഈ രാജ്യത്തെ നിയമനിർമ്മാണ സഭയുടെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയുടെ മുൻപിൽ ഇരിക്കുന്നത് ഒരു അസൗകര്യമാണ് അല്ലെങ്കിൽ സൗന്ദര്യക്കുറവാണെന്ന് ബി ജെ പി ധരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെ അറിയിക്കുക കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ ആ പ്രതിഷേധത്തിലൂടെ ചെയ്തത്. ഈ പാർലമെൻറ് സമ്മേളനം തുടങ്ങി ഓരോ കാര്യങ്ങളും, ഇലക്ഷന് ശേഷം നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇലക്ഷന് മുമ്പ് രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മുഴുവൻ പരീക്ഷകളും ഞങ്ങൾ സത്യസന്ധമായിട്ട് നടത്തും, വിദ്യാർത്ഥികളെ വഞ്ചിക്കാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങളുടെ പഞ്ചന്യായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സമാനമായ സാഹചര്യമല്ല നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. ബി ജെ പിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കൊടും കൊള്ളകൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നു. നീറ്റ് എക്സാം പോലെയുള്ള എക്സാംസിൻ്റെ വിശ്വാസ്യത തകർക്കപ്പെടുന്നു. ഈ രാജ്യത്തെ ഇത്തരം പരീക്ഷകളെ പോലും വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നയിച്ചത് ബി ജെ പി സർക്കാരാണ്. അവർക്കതിൽ അഭിമാനക്കുറവും തോന്നേണ്ട കാര്യമില്ല. കാരണം പഠിച്ച കോളേജോ പഠിച്ച കോഴ്സോ പഠിച്ചത് എവിടെയാണെന്നോ ആരുടെ കൂടെ പഠിച്ചെന്നോ ആര് പഠിപ്പിച്ചെന്നോ യാതൊരു അറിവുമില്ലാത്ത ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്ന കാലത്ത് ഇത്തരം പരീക്ഷകളിലെ ക്രമക്കേടുകളെ കുറിച്ചിട്ട് ബി ജെ പിക്ക് നാണക്കേട് ഉണ്ടാകില്ല. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായിട്ട് അതിൽ അഭിപ്രായമുണ്ട്. അത് ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നു. with Smriti Parithikkad.